സോറി ജിർമലേ, ഇപ്പോഴേ എന്റെ ഫോൺ അറ്റൻഡ് ചെയ്യാത്ത സൂര്യ ഈ പ്രോജക്ട് തുടങ്ങി കഴിഞ്ഞാ പിന്നെ എന്തായിരിക്കും അവസ്ഥ? ജയ നിർമ്മല നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ ഈ പ്രോജക്റ്റിൽ തല കൊണ്ടുവച്ചത്. എന്നിട്ടിപ്പോ എഗ്രിമെന്റ് പറഞ്ഞ ഡേറ്റും കഴിഞ്ഞിരിക്കുന്നു. ഇത്രയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാത്ത കമ്പനിയായിട്ട് കൈകോർക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പറയില്ലേ സുജിത്തെ, ഇപ്പൊ തന്നെ പേപ്പർ വർക്കൊക്കെ ഏതാണ്ട് കഴിഞ്ഞിരിക്കുക, നല്ലൊരു എമൗണ്ടും ചെലവായിട്ടുണ്ട്. ഇനി എനിക്കൊന്നും കേൾക്കണ്ട ജയനിർമ്മലെ. മാത്രമല്ല, ഞാനും ജയനിർമ്മലയുമാണ് ഈ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. അതൊക്കെ എനിക്കറിയില്ല സുജിത്തെ, പിന്നെന്താ? ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്. ജയനിർമ്മലയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ച എനിക്ക് വയ്യ സൂര്യയുടെ പിന്നാലെ നടക്കാൻ. അതുകൊണ്ട് ഈ പ്രോജക്റ്റിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ്. പറഞ്ഞ ഡേറ്റിൽ പ്രോജക്റ്റ് തുടങ്ങാത്തത് നല്ല കീഴ്വഴക്കമല്ല. ശരിക്കും സൂര്യനെ ചീറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ പറയരുത് സുജിത്. ഒരിക്കലും സൂര്യ ആരെയും ചീറ്റ് ചെയ്ത് ഒന്നും നേടിയിട്ടില്ല. എനിക്ക് കൂടുതൽ ഒന്നും കേൾക്കണ്ട ജയനിർമ്മലേ, എന്റെ കാശ് നാളെ തന്നെ എനിക്ക് കിട്ടണം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പ്രതികരിക്കുന്നത് ഇങ്ങനെയായിരിക്കില്ല. അറിയാലോ, 10 കോടി രൂപയാണ് ഞാൻ അഡ്വാൻസ് തന്നിരിക്കുന്നത്. ഓക്കെ, എന്നാ ഞാൻ പറഞ്ഞതുപോലെ എത്രയും വേഗം എന്റെ ഇടപാട് തീർത്തു, അതാ നിങ്ങൾക്ക് നല്ലത്. ഹലോ, ഹലോ സുജിത്. ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞതല്ലേ ഇവനായിട്ടുള്ള ബിസിനസ്സിൽ കൈ കോർക്കരുത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതിപ്പോ സൂര്യ ഉഴപ്പിയതുകൊണ്ടല്ലേ സുജിത് മേനോൻ അടഞ്ഞത്. നല്ലൊരു പ്രോജക്റ്റ് ആയിരുന്നു. എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് നമുക്കൊന്നും സംസാരിക്കാനുള്ള വോയിസ് ഇല്ല.